ഹായ് കുഞ്ഞുങ്ങളെ ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ കുഞ്ഞുങ്ങൾക്കും സ്വാഗതം നമ്മൾ പുതിയൊരു പാഠത്തിലേക്കാണ് പോകുന്നത് മാനത്തിൻ്റെ മടിത്തട്ടിൽ മാനത്തിൻ്റെ മടിത്തട്ടിൽ എന്ന് പറയുന്ന ആ രണ്ടാമത്തെ ചാപ്റ്ററിലേക്കാണ് നമ്മൾ പോകുന്നത് കുഞ്ഞുങ്ങളെല്ലാവരും മാനം കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ നമുക്കെല്ലാം മാനത്തോട്ട് നോക്കി നിൽക്കാൻ വളരെ ഇഷ്ടമാണല്ലേ കുഞ്ഞിലെ ആണെങ്കിൽ അമ്മയോട് അമ്മയുടെ മടിയിലിരുന്ന ആകാശത്തിലൂടെ മാനത്തിലൂടെ പറന്ന് പോകുന്ന പക്ഷിയൊക്കെ നോക്കി അത് എന്നതാ അമ്മേ ഇതെന്താ എന്താ എന്ന് കൈ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാകും ഓക്കെ ഓർക്കുന്നുണ്ടോ കുഞ്ഞുങ്ങളെ ഒന്ന് ഓർത്ത് നോക്കിക്കേ കുഞ്ഞിലത്തെ സംഭവങ്ങളൊക്കെ അങ്ങനെ മാനത്തിൻ്റെ മടിത്തട്ടിൽ എന്ന് പറയുന്ന ഒരു പാഠഭാഗമാണ് നമുക്ക് ഇന്ന് പഠിക്കുവാനായിട്ട് തന്നിരിക്കുന്നത് അവിടെ ഒരു മനോഹരമായ ചിത്രം നമുക്ക് തന്നിട്ടുണ്ട് നിങ്ങൾ ആ ചിത്രത്തിലേക്കൊന്ന് നോക്കിക്കേ ചിത്രത്തിൽ എന്താണ് കാണുന്നത് നിങ്ങൾക്കിഷ്ടമുള്ള ഒരു പക്ഷിയെ കാണുന്നുണ്ടോ ഏതാണ് ആ പക്ഷി ആ മയിലല്ലേ കണ്ടോ മയിൽ ചിറക് വിടർത്തി നിൽക്കുന്നതല്ലേ കാണുന്നത് പിന്നെ വേറെ ഏതെല്ലാം പക്ഷികളുണ്ടെന്ന് നോക്കിക്കേ അതിനകത്ത് ആ പ്രാവിനെ കാണാം പിന്നെ എന്തിനാണ് കാണുന്നത് ആ കുളത്തിൽ എന്താണുള്ളതൊന്ന് നോക്കിക്കേ താറാവും ഉണ്ടല്ലേ ഇങ്ങനെ നമുക്കിഷ്ടമുള്ള ധാരാളം പക്ഷികളുണ്ടല്ലേ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള പക്ഷികൾ ഏതൊക്കെയാണ് ഒന്ന് ഓർത്ത് നോക്കിക്കേ എന്തുകൊണ്ടാണ് നിങ്ങൾ പക്ഷികളെ ഇഷ്ടപ്പെടുന്നത് ആ നിങ്ങൾക്കും പക്ഷികളെപ്പോലെ മാനത്തിലൂടെ പറക്കാൻ തോന്നുന്നില്ലേ പക്ഷികളെ പോലെ പറന്നു പോകാൻ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടാറുണ്ട് ആഗ്രഹിക്കുന്നുമുണ്ടല്ലേ പക്ഷേ നമുക്ക് പറക്കാൻ പറ്റില്ലല്ലേ ആ അങ്ങനെ പക്ഷികളുടെ പക്ഷികളെക്കുറിച്ച് പറയുന്ന ഒരു പാഠമാണ് ഇന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് തന്നിരിക്കുന്നത് പക്ഷി നിരീക്ഷകനായ സി റഹീമിൻ്റെ വീട്ടുവളപ്പിലെ പക്ഷികൾ എന്ന പുസ്തകത്തിലെ ഒരു അനുഭവ വിവരണമാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന പാഠം പാടത്തിന്റെ പേര് തുറന്നു വിട്ട തത്ത എന്നാണ് പാടത്തിന്റെ പേരെന്താണ് തുറന്നു വിട്ട തത്ത എന്നതാണ് നമുക്ക് പാഠം ഒന്ന് വായിച്ചു നോക്കാം തുറന്നു വിട്ട തത്ത ഞങ്ങളുടെ കിഴക്കേ പുരയിടത്തിലെ ഒരു കൊന്ന തെങ്ങിൽ തത്ത കൂടൊരുക്കിയ വിവരം പിള്ളേരാരോ ആണ് വീട്ടിൽ വന്നു പറഞ്ഞത് തത്തക്കൂട് കാണാൻ ഞങ്ങൾ കൂട്ടുകാർ എല്ലാവരും കൂടി കൊന്നത്തെങ്ങെ ചുറ്റിപ്പറ്റി നടന്നു കൊന്നത്തെങ്ങിൻ്റെ ഇടതുഭാഗത്തൊരു തുള കണ്ടു ഞങ്ങൾ തുളയിൽ കണ്ണും നട്ട് കുറേ നേരം നിന്നപ്പോൾ ചു ചുണ്ടിലെന്തോ കൊത്തിപ്പിടിച്ചുകൊണ്ട് ഒരു തത്ത പറന്നു വന്നു അത് തെങ്ങിൽ തത്തിപ്പൊത്തി ഇരുന്നു പിന്നെ ചുറ്റുപാടും ഒന്ന് തല തിരിച്ചു നോക്കി ശീക്രം പുനത്തിനുള്ളിലേക്ക് ഇറങ്ങി അപ്രത്യക്ഷമായി ആ പുനത്തിനുള്ളിൽ തത്ത കുഞ്ഞു കാണുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തള്ളത്തത്ത പുറത്തേക്ക് പറക്കുകയും ചെയ്തു ഒരു തെങ്ങ് കയറ്റക്കാരൻ കൊന്ന തെങ്ങിൽ കയറി തത്തക്കൂട്ടിൽ കൈയിട്ടപ്പോൾ ഒരു തത്തക്കുഞ്ഞ് അതിലിരിക്കുന്നു ഞാൻ ഒരു ഇരുമ്പ് കൂട് വാങ്ങി തത്തക്കുഞ്ഞിനെ അതിലിട്ട് പഴവും ചോറും വെള്ളവും എല്ലാം കൊടുത്തു പഴം കൊത്തി തിന്ന് തത്ത കൂട്ടിൽ ചാടി നടന്നു കൂട്ടിൽ കിടന്ന് തത്ത കുഞ്ഞ് ചിറകടിച്ചു ബഹളം വച്ചു ഞാൻ കൊച്ചതിണ്ണയിൽ പതുങ്ങി നിന്നു കഴുത്തിൽ ചുമന്ന വരയുള്ള ഒരു തത്ത എരുത്തിലിൻ്റെ മുകളിലിരുന്ന് ചുറ്റും നോക്കി ഉറക്കെ കരഞ്ഞു കൂടിൻ്റെ മുകളിലിരുന്ന് ഒരു തത്തക്കൂ കൂടിൻ്റെ കമ്പിവിടവുകൾക്കിടയിലൂടെ കയറ്റി കുഞ്ഞിൻ്റെ വായിലേക്ക് എന്തോ തിരുകി എന്നിട്ട് അവ ഒന്നിച്ചു കരഞ്ഞുകൊണ്ട് പറന്നകുന്നു തത്തക്കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും ീറ്റ കൊണ്ടു വന്നതാണെന്ന് അമ്മ എന്നോട് പറഞ്ഞു നീ അതിനെ അങ് തുറന്നു വിട്ടേരേ അമ്മ ഇടയ്ക്കിടെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് തത്തക്കുഞ്ഞിനെ തുറന്നുവിടാൻ മനസ്സ് വന്നില്ല എനിക്കാ തത്തക്കുഞ്ഞിനെ അക്ഷരങ്ങളൊക്കെ പഠിപ്പിച്ച് മനുഷ്യരെ പോലെ സംസാരിപ്പിക്കാൻ മോഹമായിരുന്നു ഞാൻ സ്കൂളിൽ നിന്ന് വരുന്ന വഴി ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പനയോല വാങ്ങിക്കൊണ്ടുവന്നു എന്നിട്ടത് തത്തക്കൂട്ടിൽ ഇട്ടുകൊടുത്തു പനയോല കടിച്ചു കടിച്ച് തത്തയുടെ നാക്കിൻ്റെ കനം കുറയുമ്പോൾ തത്ത നമ്മെപ്പോലെ സംസാരിക്കുമത്രേ കുറച്ചകലെ ഒരു വീട്ടിൽ സംസാരിക്കുന്ന ഒരു തത്തയുണ്ടെന്ന് റിഷീദണ്ണനാണ് എനിക്ക് പറഞ്ഞു തന്നത് അന്ന് തൊട്ടേ ഞങ്ങളുടെ തത്തയെ കൊണ്ട് സംസാരിപ്പിക്കണമെന്ന് എനിക്കു വലിയ കൊതിയായിരുന്നു ഞാൻ ഓരോരോ കാര്യങ്ങൾ തത്തക്കൂട്ടിനരികിൽ ചെന്നിരുന്ന് അതിനെ പഠിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ തത്ത ഒന്നും ഉരിയാടിയില്ല പരിക്കൻ ശബ്ദത്തിൽ കിയോ കിയോന്ന് കരയുക മാത്രം ചെയ്തു കൂടെ കൂടെ തത്തക്കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും കൂടിന് മുകളിൽ പറന്നിറങ്ങി തീറ്റ കൊടുത്തു പോന്നു ഒരു ദിവസം സ്കൂളിൽ നിന്ന് വന്നപ്പോൾ തത്തക്കുഞ്ഞിനെ കൂട്ടിൽ കണ്ടില്ല കൂടെ തുറന്ന് കിടക്കുന്നു കൂട് കൊത്തി തുറന്ന് അച്ഛനും അമ്മയും തത്തക്കുഞ്ഞിനെ കൊണ്ടുപോയി കളഞ്ഞുവെന്ന് അമ്മ പറഞ്ഞു എനിക്കത് കേട്ട് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല ഞാൻ നിന്നു ചിണുങ്ങി അമ്മയത് ശ്രദ്ധിക്കാതെ അടുക്കളയിലേക്ക് പോയി തത്തയില്ലാതെ തത്തക്കൂട് എരുത്തലിൻ്റെ ഉത്തരത്തിൽ കിടന്നാടി കുഞ്ഞുങ്ങൾക്ക് ഈ അനുഭവ വിവരണം അതായത് നമ്മുടെ ലേഖകനായ സി റഹീമിൻ്റെ ചെറുപ്പത്തിനുണ്ടായ ഒരു അനുഭവമാണ് ഇവിടെ നമ്മളോട് പങ്കുവെച്ചത് ഈ തുറന്നു വിട്ട തത്ത എന്ന പാഠത്തിലൂടെ നമ്മൾ ഒരു തത്ത കുഞ്ഞിനെ പിടിച്ച് ഇരുമ്പുകൂട്ടിലിട്ട് അതിനെ പാലും പഴവും എല്ലാം കൊടുത്ത് അതിനെ വളർത്തുന്ന ഒരു കൊച്ചുകുട്ടിയുടെ അനുഭവമാണ് നമുക്ക് പറഞ്ഞു തരുന്നത് പക്ഷേ പാലും പഴവും എല്ലാം കൊടുത്തിട്ടും തത്ത കുഞ്ഞ് ഇരുമ്പുകൂട്ടിൽ സന്തോഷവാനല്ലായിരുന്നു എന്നും പറയുന്നുണ്ട് ആ അതിനുശേഷം അത് താത്തയുടെ അച്ഛനും അമ്മയും തത്തക്കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും വന്ന് അതിനെ തീറ്റ കൊടുക്കുകയും അതിനെ നോക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഈ കുട്ടിയുടെ അമ്മ ഇടയ്ക്കിടയ്ക്ക് അവനോട് എന്ത് പറയും അതിനെ അങ്ങ് തുറന്നു വിട്ടേരേ എന്തിനാണ് കൂട്ടിൽ പിടിച്ചിട്ടിരിക്കുന്നത് എന്ന് ഈ കുട്ടിയോട് പറയുമായിരുന്നു പക്ഷേ ഈ കുട്ടിക്ക് എന്താ ഈ തത്തക്കുഞ്ഞിനെ തുറന്നു വിടാൻ മനസ്സില്ലായിരുന്നു എന്തായിരുന്നു മനുഷ്യരെ പോലെ സംസാരിപ്പിക്കണം എന്നതായിരുന്നു അവൻ്റെ ആഗ്രഹം അതിനവന് തത്തക്കുഞ്ഞിന് സംസാരിക്കാൻ വേണ്ടി പനയോല കൊണ്ടുവന്ന് ഇട്ടുകൊടുത്തു അങ്ങനെ അതിൻ്റെ നാക്കിൻ്റെ കായം കുറഞ്ഞു കഴിയുമ്പോൾ അത് നമ്മളെപ്പോലെ സംസാരിക്കും അവൻ്റെ ആഗ്രഹം എന്തായിരുന്നു അവനോട് സംസാരിക്കണം അവനോട് കാര്യങ്ങളൊക്കെ ചോദിക്കണം വിവര വിശേഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം അങ്ങനെ അവർ വലിയ ഫ്രണ്ട്സായിട്ട് അതിനെ അവനെ വളർക്കണം എന്നതായിരുന്നു ആ കുഞ്ഞിൻ്റെ ആഗ്രഹം പക്ഷേ തത്തക്കുഞ്ഞിനോ അങ്ങനെ ആയിരുന്നില്ല അവൻ്റെ ആഗ്രഹം എന്തായിരുന്നു തത്തക്കുഞ്ഞിൻ്റെ ഇഷ്ടം എന്തായിരുന്നു തത്തക്കുഞ്ഞിന് തൻ്റെ തത്തക്കുഞ്ഞിൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ താമസിക്കാനായിരുന്നു ഇഷ്ടം അതുകൊണ്ട് അത് കൂട്ടിക്കിടന്നപ്പോഴും കിയോ കിയോ എന്ന് കരഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ ഒരു ദിവസം അവൻ സ്കൂളിൽ പോയപ്പോൾ പോയപ്പോൾ തത്തക്കുഞ്ഞ് കൂട്ടിലുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ തത്തക്കൂട് തുറന്നു കിടക്കുന്നു കണ്ടു അമ്മ എന്താ പറഞ്ഞത് അപ്പോൾ അമ്മ പറഞ്ഞു തത്ത തത്തക്കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും വന്ന് കൂട് തുറന്ന് ആ തത്ത തത്തക്കുഞ്ഞിനെയും കൊണ്ട് പോയി എന്ന് പറഞ്ഞു പക്ഷെ അവനത് വിശ്വസിക്കാൻ പറ്റിയില്ല എങ്കിലും അവൻ അവിടെ നിന്ന് കരയാൻ ചുണുങ്ങാൻ തുടങ്ങി പക്ഷെ അമ്മ അത് ശ്രദ്ധിക്കാതെ അകത്തേക്ക് കയറിപ്പോയി ഇവിടെ നമുക്കൊന്ന് നോക്കാം ആ തത്ത തത്തക്കുഞ്ഞിൻ്റെ സ്ഥാനത്ത് നമ്മളെ ആരെങ്കിലും നമ്മൾ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നമ്മളെ ആരെങ്കിലും ഒരു കൂട്ടിൽ പിടിച്ചിട്ടാൽ അല്ലെങ്കിൽ ഒരു മുറിയിൽ പൂട്ടിയിട്ടാൽ നമുക്കത് ഇഷ്ടമാകുമോ ഇപ്പം തന്നെ നമ്മൾ വേറൊരു സാഹചര്യത്തിലാണ് നമ്മളിപ്പം കഴിയുന്നത് അല്ലേ കൊറോണയുമായിട്ട് നമുക്കൊന്ന് സ്കൂളിൽ പോകാൻ ആ സ്കൂളൊന്ന് കണ്ടാൽ മതി സ്കൂളിൻ്റെ വരാന്തയിലൂടെ ഒന്ന് നടന്നാൽ മതി എന്ന് നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടല്ലേ ടീച്ചറും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ എല്ലാം ഒന്ന് കാണാനും ടീച്ചർ എന്ന് വിളിക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം വലിയ ആഗ്രഹമാണ് എന്ന് പറഞ്ഞ പോലെ ആ നമുക്ക് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ നടക്കാനും പോകാനും സംസാരിക്കാനും ഒക്കെ നമുക്കും സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞ പോലെ ഈ തത്തക്കുഞ്ഞിനും അതിൻ്റെ അച്ഛനോടും അമ്മയോടും കൂടി കഴിയുന്നതാണ് ഇഷ്ടം അല്ലാതെ നമ്മൾ കൂട്ടിപ്പിടിച്ചിട്ട് എന്ത് കൊടുത്താലും അതിന് ചോറും കറിയും പാലും പഴവും ഒക്കെ കൊടുത്താലും തത്തക്കുഞ്ഞിന് സന്തോഷം വരില്ല തത്തക്കുഞ്ഞിന് സന്തോഷം വരുന്ന എങ്ങനെയാണ് തത്തയുടെ തത്തക്കുഞ്ഞിൻ്റെ അച്ഛനോടും അമ്മയോടും കൂടി ഇങ്ങനെ മാനത്തൂടെ പറഞ്ഞ് നടക്കുന്നതും അവർ അവർ കൊണ്ടുവരുന്ന തീറ്റ കഴിച്ച് അവരോടുകൂടി ജീവിക്കാനാണ് തത്തക്കുഞ്ഞിന് ഇഷ്ടം നമുക്കും അങ്ങനെ തന്നെയല്ലേ നമ്മുടെ അച്ഛനോടും അമ്മയോടും കൂടി ജീവിക്കുന്നതാണ് നമ്മുടെയും ഇഷ്ടം അതുകൊണ്ട് സ്വാതന്ത്ര്യം എല്ലാവർക്കും ഒരുപോലെയാ അല്ലേ നമുക്കിപ്പം കൊറോണയാണെന്ന് പറഞ്ഞാൽ നമ്മളോട് ഇറങ്ങലെന്ന് പറയുന്നത് പോലെ തത്ത കുഞ്ഞിനെ പിടിച്ചിട്ടാലും ഇതേ അവസ്ഥയിലേക്കാണ് ഈ തത്ത കുഞ്ഞിനെ പിടിച്ചിടുന്നതും നമ്മുടെ ഈ അവസ്ഥയും തമ്മിൽ നമ്മളൊന്ന് താരതമ്യം ചെയ്തു നോക്കിയാൽ നമുക്കത് മനസ്സിലാകും നമുക്ക് മനസ്സിലാകും നമ്മുടെ നമ്മൾ പക്ഷികളെയും മറ്റും പിടിച്ചിടുന്നതിലുള്ള ഔചിത്യം അതായത് എല്ലാവർക്കും സ്വാതന്ത്ര്യമാണ് വേണ്ടത് ആർക്കും ആരെയും തടഞ്ഞു നിർത്തുന്നത് ആർക്കും ഇഷ്ടമല്ല കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ മുറ്റത്തൂടെയൊക്കെ ഓടി നടക്കുമ്പോൾ അമ്മമാർ മോനെ ഓടല്ല വീഴും എന്ന് പറയും അല്ലേ കുഞ്ഞുങ്ങൾ വീഴുമായിട്ടാണ് അമ്മ പറയുന്നത് എങ്കിൽ പോലും അന്ന് നമുക്ക് എന്താ ഇഷ്ടം നമുക്ക് ഓടി നടക്കാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ സ്കൂൾ ഉണ്ടായിരുന്നപ്പോൾ നമുക്കൊരു ദിവസം അവധി കിട്ടിയ വലിയ സന്തോഷമായിരുന്നു നാളെ അവധിയാണെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്ത് സന്തോഷമാണ് ഇപ്പോൾ പക്ഷേ നമ്മൾ എന്താ വിചാരിക്കുന്നത് സ്കൂളൊന്ന് തുറന്ന് കിട്ടിയാൽ മതി ഒരു ദിവസമെങ്കിലും നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ ഒന്ന് കണ്ടാൽ മതി സ്കൂളൊന്ന് കണ്ടാൽ മതി ഇതാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു വില വരുമ്പോഴാണ് നമ്മൾ നമ്മുടെ നമുക്കുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ വില മനസ്സിലാക്കുന്നത് അല്ലേ കുഞ്ഞുങ്ങളെ ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് സ്കൂളിൽ പോകുന്നതും ആ നല്ല അനുഭവങ്ങൾ ഫ്രണ്ട്സുമായിട്ട് കളിക്കുന്നതും അവരുമായിട്ട് കൂട്ടുകൂടി നടക്കുന്നതും എല്ലാം നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ചിത്രമാണ് അതാണ് എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാവർക്കും പക്ഷികളാണേലും മൃഗങ്ങളാണേലും മനുഷ്യരായാലും എല്ലാവർക്കും സ്വാതന്ത്ര്യം ആണ് ഇഷ്ടം സ്വന്തമായി സ്വതന്ത്രമായിട്ട് നടക്കാനും കളിക്കാനും ചിരിക്കാനും ഓടാനും ആണുള്ള ആ സ്വാതന്ത്ര്യം അതാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത് നമുക്കും കാത്തിരിക്കാം ഈ കാലഘട്ടമെല്ലാം മാറി സന്തോഷത്തോടെ കളിയോടെ ചിരിയോടെ സ്കൂളിലേക്ക് പോകുന്ന ആ നല്ല കാലത്തിനായിട്ട് നമുക്കും കാത്തിരിക്കാം തത്ത കുഞ്ഞു പറന്നു പോയ പോലെ അല്ലേ നമ്മൾ ഒരു ദിവസം ഈ കൊറോണയുടെ എല്ലാ അസ്വസ്ഥതകളും നീങ്ങി നമ്മളും മിടുക്കരായിട്ട് നമ്മുടെ സ്കൂളിലേക്ക് പോകുവാനായിട്ട് നമുക്കും ഒരുങ്ങിയിരിക്കാം അല്ലേ കുഞ്ഞുങ്ങളെ ഓക്കെ ഇനി തുറന്നുവിട്ട തത്ത എന്ന പാഠത്തിലെ പുതിയ വാക്കുകൾ ഏതൊക്കെ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം നോക്കിക്കേ പുരയിടം പുരയിടം എന്ന് പറഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ പുരയിടം പുരയിടം എന്ന് പറഞ്ഞാൽ എന്താണ് ആ പറമ്പ് തോട്ടം എന്നൊക്കെ അർത്ഥം വരും പിന്നെ നമ്മൾ അടുത്തതായിട്ട് അതിന് കാണുന്നത് കൊന്നത്തെ കൊന്നത്തെ എന്ന് പറഞ്ഞാൽ കണ്ടോ അവിടെ ഒരു തെങ്ങ് നിൽക്കുന്ന നമ്മുടെ പാടത്തിൽ തന്നെ ഉണ്ട് അതായത് വളരെ പൊക്കമുള്ള ഉയർന്ന് നിൽക്കുന്ന കായ്കളൊന്നുമില്ലാതെ കണ്ടില്ലേ ആ തെങ്ങിന്റെ ചിത്രത്തിലേക്ക് കുഞ്ഞുങ്ങളൊന്നും നോക്കിക്ക തേങ്ങാ കൊലകളൊന്നുമില്ല ഇങ്ങനെ കായകളൊന്നുമില്ലാതെ വളരെ ഉയരത്തിൽ നിൽക്കുന്ന തെങ്ങിനാണ് എന്തെന്ന് പറയുന്നത് കൊന്ന തെങ്ങ് എന്ന് പറയുന്നത് ഇനി അടുത്തത് ആ അടുത്തായിട്ട് നോക്കിക്കേ പിള്ളേരാരോ പിള്ളേരാരോ എന്ന് പറഞ്ഞാൽ എന്താ പിള്ളേർ എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികൾ എന്നാണ് അർത്ഥം പിള്ളേരെന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികൾ എന്നാണ് അർത്ഥം വരുന്നത് ഇനി നിങ്ങൾ അടുത്ത പാരഗ്രാഫിലേക്ക് നോക്കിക്കേ കണ്ണും നട്ട് കണ്ണും നട്ടെന്ന് പറഞ്ഞാൽ എന്താ കൂ ആ പിന്നെ കണ്ണും നട്ടെന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ശ്രദ്ധിച്ച് അല്ലെങ്കിൽ ആ പൊത്തിലേക്ക് തന്നെ ഉന്നം ഉന്നമ്പിച്ചുകൊണ്ട് ഇങ്ങനെ ആ പൊത്തിൽ തന്നെ ശ്രദ്ധിച്ച് നോക്കുന്നതിനാണ് കണ്ണും നട്ട് നോക്കുക എന്ന് പറയുക പിന്നെ അതിൻ്റെ താഴെ നോക്കിക്കേ ഷീക്രം ഷീക്രം എന്ന് പറഞ്ഞാൽ എന്താണ് വേഗം പെട്ടെന്ന് എന്നൊക്കെ അർത്ഥം വരും ആ അതിനുശേഷം കണ്ടോ പൂനത്തിനുള്ളിലേക്ക് പുനത്തിനുള്ളിലേക്ക് പുനം എന്ന് പറഞ്ഞാൽ എന്താണ് പൊത്ത് അല്ലെങ്കിൽ തുള കണ്ടോ തെങ്ങിൻ്റെയൊക്കെ ആകുമ്പോ ഒരു തുള അല്ലെങ്കിൽ പൊത്ത് എന്നൊക്കെ പറയാം പുനം എന്ന് പറഞ്ഞാൽ തുള പൊത്ത് എന്നൊക്കെയാണ് അർത്ഥങ്ങൾ നോക്കിക്കേ അടുത്ത പേജിലേക്ക് പുതിയ വാക്കുകൾ എന്തെങ്കിലും നമ്മൾ നമുക്കുണ്ടോ എന്ന് നോക്കിക്കേ ആ ഇനി നോക്കിക്കേ കൊ ഞാൻ കൊച്ചുതെണ്ണയിൽ പതുങ്ങി നിന്നു കഴുത്തിൽ ചുമന്ന വരെയുള്ള ഒരു തത്ത എരുത്തലിൻ്റെ എരുത്ത് എരുത്തലിൻ്റെ എന്ന് പറയുന്ന ഭാഗം ഒന്ന് നോക്കിക്കേ എരുത്തലിൻ്റെ എരുത്തൽ എന്ന് പറഞ്ഞാൽ എന്താണ് തൊഴുത്ത് അതായത് പശുക്കളെയൊക്കെ കിട്ടുന്ന സ്ഥലത്തിന് പറയുന്നതാണ് തൊഴുത്ത് എരുത്തലിൻ്റെ എന്ന് പറഞ്ഞാൽ തൊഴുത്തലിൻ്റെ തൊഴുത്തിൻ്റെ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് ഇനി അതുപോലെ താഴോട്ട് നോക്കുമ്പോൾ മോഹം കണ്ടോ മോഹം എന്ന വാക്ക് മോഹം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ആഗ്രഹം മോഹം എന്ന് പറഞ്ഞാൽ ആഗ്രഹം എന്നാണ് അർത്ഥം നീ നെക്സ്റ്റ് പേജിലേക്ക് കടന്നു വന്നാൽ ഉരിയാടിയില്ല ഉരിയാടുക സംസാരിക്കുക ഉരിയാടുക സംസാരിക്കുക എന്നാണ് അർത്ഥം ഇനി അങ്ങനെ നമ്മൾ പുതിയ ചില വാക്കുകൾ പഠിച്ചു ഏതൊക്കെയാണ് ഉരിയാടുക പറയുക സംസാരിക്കുക അടുത്തത് എന്താണ് മോഹം ആഗ്രഹം പിന്നെ നമ്മൾ എന്താണ് പഠിച്ചത് എരുത്ത് തൊഴുത്ത് പിന്നെ നമ്മൾ എന്ത് പഠിച്ചു വേഗം ഷീക്രം പുനം പൊത്ത് പുരയിടം പറമ്പ് തൊഴുത്ത് സോറി തോട്ടം പറമ്പ് തോട്ടം കൊന്ന തെങ്ങ് വലിയ പൊക്കമുള്ള തെങ്ങ് എന്നിങ്ങനെ നമ്മൾ അതിൻ്റെ പുതിയ അർത്ഥങ്ങൾ കണ്ടുപിടിച്ചത് പിന്നെ നമ്മൾ ഈ പാഠം എഴുതിയത് ആരാണ് ഇതിൻ്റെ ഓതർ ആരാണെന്ന് നമുക്ക് നോക്കാം ഇതിൻ്റെ ലേഖകൻ സി റഹീം ആണ് ഈ പ്രശസ്ത പക്ഷി നിരീക്ഷകനാണ് സി റഹീം നൂറനാട് ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത് പക്ഷികൾ ധാരാളം വിരുന്നെത്തിയിരുന്ന നാടായിരുന്നു ഏത് നൂറനാട് ഇദ്ദേഹത്തിൻ്റെ വീട്ടുവളപ്പിലും ധാരാളം പക്ഷികൾ കൂടൊരുക്കിയിരുന്നു തൂവൽ കുപ്പായക്കാർ ദക്ഷിണേന്ത്യയിലെ പക്ഷികൾ വീട്ടുവളപ്പിലെ പക്ഷികൾ തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ അദ്ദേഹം സി റഹിമിൻ എന്ന് പറഞ്ഞാൽ പ്രശസ്ത പക്ഷി നിരീക്ഷകനാണ് നൂറനാട് ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത് പക്ഷികളെ നിരീക്ഷിക്കുന്നത് അദ്ദേഹത്തിന് വലിയ താൽപ്പര്യമായിരുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ധാരാളം പക്ഷികൾ വിരുന്ന് വന്നിരുന്നു അങ്ങനെ പക്ഷികളെ നിരീക്ഷിച്ച അനുഭവത്തിൽ നിന്നാണ് അദ്ദേഹം എഴുതിയ തൂവ കുൽ കുപ്പായക്കാർ ദക്ഷിണേന്ത്യയിലെ പക്ഷികൾ വീട്ടുവളപ്പിലെ പക്ഷികൾ തുടങ്ങിയ പ്രധാനപ്പെട്ട കൃതികളാണ് സി റഹീമിൻ്റെ അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ മാനത്തെ മാനത്തിൻ്റെ മടിത്തട്ടിൽ എന്ന് പറഞ്ഞ് തുറന്ന് വിട്ട തത്ത എന്ന പാഠം അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾ വരുമ്പം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വരിക കൂടുതൽ പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കേ ബൈ